ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഒരു പ്രതിസന്ധിയിലായിരുന്നു ഈ ഗവൺമെന്റ് വന്നപ്പോൾ. കാരണം കേന്ദ്ര പിന്നെ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ടു പോയി. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി പ്രശ്നത്തിലായി. ഏതായിരുന്നാലും വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മന്ത്രിയും സഹാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും നല്ല ഭംഗിയായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കുട്ടികളെ മറ്റ് മെഡിക്കൽ കോളേജിൽ അയച്ച് വിദ്യാഭ്യാസത്തിന് സംവിധാനം ചെയ്തു കൊടുത്തവരുടെ ഭാവി സുരക്ഷിതമാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ തുടർ പ്രവർത്തനം നടത്താൻ കോടിക്കണക്കിന് 100 കണക്കിന് കോടി രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 1957 മുതൽ 2019 വരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഫലമായി നമുക്കൊരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ശിശുമരണ നിരക്ക് കുറവാണ്, മാതൃമരണ നിരക്ക് കുറവാണ്, പ്രതീക്ഷിത ആയുസ് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതലാണ്, ഇതൊക്കെയുണ്ട്. എന്നാൽ വായും പിളർന്നു വരുന്ന ചില പ്രശ്നങ്ങളാണ് ആധുനിക കാലഘട്ടത്തിൽ കേരളം ആരോഗ്യ മേഖലയിൽ നേരിടുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിലൊന്ന് കടുത്ത പകർച്ചവ്യാധികളാണ്. മഴയൊക്കെ പെയ്യുമ്പോഴേക്കും എലിപ്പനിയും ഡെങ്കിപ്പനിയും ഒക്കെ ആയിട്ട് വരികയാണ്, ആളുകൾ മരിച്ചു പോവുകയാണെന്നുണ്ട്. അതിനെ നേരിടാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞ വർഷം മുതൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ ജാഗ്രത, നേരത്തെ തന്നെ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. എന്നാലിത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഓരോ 15 വീടിനും നാട്ടുംപുറത്ത് ഓരോ വാർഡിലും ഒരു സ്ക്വാഡ് ഉണ്ടാക്കി, ആ സ്ക്വാഡ് എല്ലാ ആഴ്ചയിലും വീടുകൾ സന്ദർശിച്ച് അവിടെ കൊതുക് വളരാനുള്ള സാധ്യതയുണ്ടോ, അവിടെ ആർക്കെങ്കിലും പകർച്ചപ്പനി വന്നിട്ടുണ്ടോ, ഈ പരിശോധനയെല്ലാം നടത്തി ആരോഗ്യവകുപ്പ് പ്രവർത്തകരോട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആ സ്ക്വാഡിൽ ആശാവർക്കർമാരും അംഗൻവാടി വർക്കർമാരും കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളും, അവർ മാത്രമല്ല എല്ലാ സ്ക്വാഡിനും ഈ വിഭാഗങ്ങളെ പാടുള്ളൂ എന്നൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഏത് സ്ക്വാഡ് പറഞ്ഞാലും അവർക്കൊരുപാട് പണിയുള്ളവരാണ്. അവരും ഈ സ്ക്വാഡിൻ്റെ കൂടെ ഉണ്ടാകും. നാട്ടിലെ മറ്റുള്ളവർ, റിട്ടയർഡ് അധ്യാപകരോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന അധ്യാപകരോ കൃഷിക്കാരോ യുവജന സംഘടനയുടെ പ്രവർത്തകരോ ഒക്കെ ആയിട്ട് എല്ലാവരും ചേർന്ന് സ്ക്വാഡ് രൂപീകരിക്കണം. അതിൻ്റെ അശ്വമേധം എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആർദ്രം മിഷൻ എന്ന് പറയുന്ന മിഷൻ പ്രഖ്യാപിച്ചത് ആരോഗ്യ മേഖലയിലാണ്. ഞങ്ങളതിന് വേണ്ട നല്ല പദ്ധതിയൊക്കെ തയ്യാറാക്കി ആരോഗ്യ മേഖലയിൽ അടിയന്തരമായി നടത്തേണ്ടുന്ന കാര്യങ്ങൾ ആർദ്രം മിഷനിലൂടെ ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ വിശദാംശം ഞാൻ പറയുന്നില്ല. ആർദ്രം മിഷൻ്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. 1, ഗവൺമെൻറ് ആശുപത്രികളെ രോഗി സൗഹൃദമാക്കി മാറ്റുക. 2, ഗവൺമെൻറ് ആശുപത്രികളെ നല്ല ഹൈടെക് ആക്കി മാറ്റുക. 3, പാവപ്പെട്ട മനുഷ്യർക്ക് കീശയിൽ നിന്ന് കാശ് ചെലവാകുന്നത് ഒഴിവാക്കുക, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറക്കുക എന്നുള്ളതാണ്. ഈ 3 ലക്ഷ്യങ്ങളും സാധ്യമാക്കാൻ പ്രൈമറിയിലും സെക്കൻഡറിയിലും ട്യൂഷനിലും ഒക്കെ വലിയ ഇടപെടൽ നമ്മൾ ആരോഗ്യ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.